നമസ്കാരം. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവം പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 1356-ാമത്തെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഇവിടെ എല്ലാം ഒറ്റപ്പെട്ട സംഭവമാണല്ലോ. ഇത്തവണ കൊല്ലം പോലീസിൻ്റെയാണ്. MDMA-യുമായി യുവാവും യുവതിയും പിടിയിൽ. മാരകരേഖ ലഹരിമരുന്നായ MDMA-യുമായി രണ്ടുപേർ അറസ്റ്റിൽ. കൊല്ലം പന്മനം ഇടാപ്പള്ളി ചിരാളത്ത് പുത്തൻ വീട്ടിൽ ബദറുദ്ദീൻ മകൻ ഹുസൈൻ 30 വയസ്സ്. ചവ പയ്യലക്കാവ് ത്രിവേണിയിൽ ഷീല മേരിയുടെ മകൾ ജോസഫിൻ 27 വയസ്സ് എന്നിവരാണ് ചവറ പോലീസിൻ്റെ പിടിയിലായത്. കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന് കിഴക്കേ ഭാഗത്ത് ശ്രീ ഭദ്രാലോജന സമീപം റോഡിൽ സംശയാസ്പദമായി കണ്ട വാഹനം പരിശോധിച്ചപ്പോഴാണ് ഇവർ പിടിയിലായത്. ഇവർ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ 1050 mg MDMA-യും 16.25 g ഗഞ്ചാവുമാണ് പിടികൂടിയത്. കഴിഞ്ഞ കുറേ നാളുകളായി ജില്ലയിലെ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിതരണ ശൃംഖല തകർക്കുന്നതിന് പോലീസ് വ്യാപകമായ അന്വേഷണത്തിലായിരുന്നു. യുവതി യുവാക്കൾക്ക് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുന്നതിനെപ്പറ്റി ജില്ലാ പോലീസ് മേധാവി മെറിൻ ജോസഫ് IPSന് ലഭിച്ച രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടാൻ കഴിഞ്ഞത്. കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് കമ്മീഷണർ VS പ്രതീകുമാറിന്റെ നിർദ്ദേശപ്രകാരം ചവറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ UP വിപിൻകുമാറിന്റെ നേതൃത്വത്തിൽ ജയപ്രകാശ് S CPO ഉഷ CPOമാരായ രതീഷ് അനിൽ എന്നിവരടങ്ങിയ സംഘമാണ് ഹുസൈനെയും ജോസഫിനെയും പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. കേരളത്തിൽ പിടിക്കപ്പെടുന്ന 99% കേസുകളിലും മയക്കു മരുന്ന് കേസുകളിലും പ്രതികളായിട്ടുള്ളവരിൽ ഒരാൾ, അതും പുരുഷൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു പ്രത്യേക മതസ്ഥനായിരിക്കും. സ്ത്രീയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ട് വ്യത്യസ്ത മതത്തിലുള്ള കൂട്ടരായിരിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള കേസുകൾ തുടരെ തുടരെ വരുമ്പോഴും പിടിക്കപ്പെടുമ്പോഴുമാണ് ഇത്തരം കാര്യങ്ങൾ ആസൂത്രിതമാണ് എന്നും പണ്ട് പാലാ ബിഷപ്പ് പറഞ്ഞത് 100 അല്ല 200% സത്യമാണ് എന്ന് വിശ്വസിക്കേണ്ടി വരുന്നതും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.